എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇപ്പൊ താമസിക്കാൻ ഒരു ഇടവും ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോ തങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ പോകുന്ന വോജോന്റെ ഗസ്റ്റ് ഹൗസിൽ വന്ന് സ്റ്റേ ചെയ്യാന്ന് കരുതി അതിന്റെ പാസ്വേഡ് ഒക്കെ അറിയാവുന്ന യങ് അതിനകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോഴാണ് അവിടേക്ക് വോജോൻ വരുന്നത്. അവൻ ആദ്യം ഇതിനകത്ത് ആരോ ഉണ്ടെന്ന് കണ്ട് അത് കള്ളനായിരിക്കും എന്ന് കരുതി അടിക്കാനേ ഒരുങ്ങുമ്പോഴാണ് ഇവളെ കാണുന്നത്. അവൻ അവളെയും അവൾ അവനെയും കണ്ട് ആകെ ഷോക്കാവുന്നു. നീ എന്ത് ഇവിടെയെന്ന് അവൻ ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് ഇവിടെയെന്ന് അവളും ചോദിക്കുന്നു. ഞാൻ ഈ വഴി പോയപ്പോ ഇങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ എന്ന് അവൻ പറയുന്ന ടീം ഞാനും അതുപോലെയാണെന്ന് പറയുന്നവൾ എന്തിനാ ഇപ്പൊ നമ്മൾ തർക്കിക്കുന്നവാ, നമുക്ക് കുറച്ച് ഡ്രിങ്ക്സ് അടിക്കാന്ന് പറഞ്ഞ കയ്യിലുള്ള ഫുഡും ഡ്രിങ്ക്സും കാണിക്കുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന ടീം അവൻ അവളോട് നീ അങ്ങ് ചുമ്മാ വന്നതുപോലെ തോന്നില്ലല്ലോ, ചുമ്മാ വരുന്ന ഒരാള് ഇതുപോലെ ലഗേജ് ഒക്കെ കൊണ്ടുവരുമോ എന്ന് ചോദിക്കുമ്പോ അവള് സത്യങ്ങളെ തുറന്ന് പറയാണ്, അത് പിന്നെ എനിക്ക് പുറത്തിപ്പോ സ്റ്റേ ചെയ്യാൻ ഒരു ഇടവുമില്ല, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാൻസ് എന്നെ പഞ്ഞിക്കിടുന്ന അവസ്ഥയാ, അതുകൊണ്ട് എന്റെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാ ഉള്ളത്, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതെന്ന് അവള് പറയുമ്പോ അതൊന്നും പറ്റത്തില്ല, ഇത് എന്റെ സ്ഥലം, നീ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കിയെന്ന് അവൻ പറയുന്നു. നിങ്ങളുടെ സ്ഥലമോ? പേരിനല്ലേ ഉള്ളൂ നിങ്ങളുടെ സ്ഥലം, പക്ഷെ യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ ഏജൻസിയുടെ ഉടമസ്ഥതയിലുള്ളതല്ലേ എന്ന് അവള് ചോദിക്കുമ്പോ പിന്നെ അവൻ ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പോഴും ഇവിടെ നിന്ന് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും തർക്കിക്കുന്നത് നമുക്ക് കാണാം. ശേഷം എന്ത് സംഭവിച്ചു എന്നത് അറിയില്ല. അടുത്ത ദിവസം രാവിലെ നമ്മൾ കാണുമ്പോ വൂജോൺ സോഫയിൽ നല്ല ഉറക്കമായിരുന്നു. അവൻ പതിയെ ഉറക്കം എണ്ണീറ്റ് ചുറ്റും നോക്കുമ്പോ അവിടെ എങ്ങനെ കാണുന്നില്ല. ഓ, മരണം പോയി കാണുമെന്ന് വിചാരിച്ചവൻ മുഖം കഴുകാനായി വാഷ് ബേസിന്റെ അവിടേക്ക് പോകുമ്പോ ബാത്ടബില് നീണ്ടു നിവർന്ന് അവൾ കിടക്കുന്നത് കണ്ട് ഇവൻ ആകെ പേടിക്കുന്നു. ദൈവമേ, ഇന്നലെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി ഞാനിവളെ തലക്കടിച്ച് വല്ലതും കൊന്നോ, ഇനിയിപ്പോ പോലീസായി കേസായി ആകെ ബഹളമായല്ലോ എന്ന് ചിന്തിച്ചവൻ പേടിയോടെ അവൾ കിടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവൾക്ക് ജീവനുണ്ടോന്ന് അറിയാൻ ശ്വാസം പരിശോധിക്കുമ്പോ ശ്വാസമുണ്ട്. പുള്ളിക്കാരി നല്ല കൂർക്കം വലിച്ച ഉറക്കാണ്. സത്യത്തിൽ അത് കാണുമ്പോ അവന് വലിയ ആശ്വാസമാവുന്നു. ആ ടൈം അവൾ ഉറക്കവും ഉണ്ടായിരുന്നു. നീ എന്തിവിടെ, നീ ഇന്നലെ ഇവിടുന്ന് പോയില്ലെന്നെല്ലാം അവൻ ദേഷ്യപ്പെടുമ്പോ ഞാൻ ഇതിനെ പോകുന്നത്, എന്നോട് ഇവിടെ നിന്നോളാനായിട്ട് ഇന്നലെ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ പോത്തില്ല എന്നവൾ പറയുമ്പോഴാണ് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി ഇന്നലെ എപ്പോഴോ അവളുടെ ഈ അവസ്ഥയൊക്കെ കേട്ട് ആ ശരി ഇവിടെ കിടന്നോളാനായി പറഞ്ഞത് അവൻ ഓർക്കുന്നത്. അത് പിന്നെ അപ്പൊ പറഞ്ഞതല്ലേ, ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് അവൻ പറയുന്ന ടീ പറഞ്ഞത് പറഞ്ഞു. എന്നോട് പറഞ്ഞത് അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ ഞാൻ അനുവദിക്കില്ല എന്ന് അവളും പറയുന്നു. ഒന്ന് പോയെ, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവൾ ബാത്ടബിൽ നിന്ന് എഴുന്നേറ്റ് സോഫയിൽ പോയി കിടന്ന് ഉറങ്ങുന്നു. ഈ ടീം എന്ത് പറഞ്ഞാലും ഇവള് പോവില്ല എന്ന് മനസ്സിലാക്കുന്ന അവൻ ശരി നീ ഇവിടെ നിന്നോ, പക്ഷെ നീ ഇവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം ആരോടും പറയരുതെന്ന് പറയുമ്പോ ഞാൻ ആരോട് പറയാനാന്നും പറഞ്ഞ് അവള് വീണ്ടും ഉറങ്ങാനായി തുടങ്ങുന്നു. ഷെടാ, ഇവള് വന്നു കയറിയപാടെ ഇവിടെ എല്ലാം കുളമാക്കിയല്ലോ എന്ന് ചുറ്റിനു നോക്കി അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അവൻ നേരെ പോകുന്നത് ജിമ്മിലേക്കാണ്. വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന ടീമാണ് അവൻ അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത് കാണുന്നത്. ഷൂട്ടിങ്ങിന് വന്നിരിക്കുന്നത് ഇൻഹുക്ക് ആണ്. ഇത് എന്തിന്റെ ഷൂട്ടാണെന്നൊക്കെ തന്റെ മാനേജറിനോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം അവൻ ഇൻഹുക്കിനെ തനിയെ കിട്ടുമ്പോ അവളോട് പോയി സംസാരിക്കുന്നു. നീ ഒറ്റയ്ക്കാണോ വന്നെ, നിന്റെ ഏജൻസിന്ന് എങ്ങനെ ഒറ്റയ്ക്കൊക്കെയാണോ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഷൂട്ടിങ്ങിന് അയക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോ നീ എന്തിനാ എന്റെ കാര്യം നോക്കുന്നത്, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാന്ന് ദേഷ്യപ്പെട്ട് അവൾ അങ്ങ് പോകുന്നു. ആ ടീം അവൻ ഇട്ടിരുന്ന കോട്ടൂരി അവൾക്ക് ഇട്ടുകൊടുത്ത ശേഷം നീ ഒറ്റയ്ക്കാണെന്ന് കരുതി ഒറ്റയ്ക്കല്ല അങ്ങനെ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു പോകുമ്പോ അവൾ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. ശേഷം വീണ്ടും അവൾ അവളുടെ ഷൂട്ടിങ്ങിലേക്ക് കടക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജെയ് ജെയ് വരുന്നു. ഇൻഹ്യൂക്കുള്ള ഏജൻസിയുടെ ഓണർ തന്നെ ഈ ജെയ് ജെ ആണ്. ഇവളിങ്ങനെ ഒറ്റയ്ക്കാണ് ഷൂട്ടിങ്ങിന് വന്നത് എന്ന് കാണുന്ന അവൻ വേഗം തന്നെ മാനേജറിനെ വിളിച്ച് ഉത്തരവാദിത്വം ഇല്ലാതെ ഇവളെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടതിന് വഴക്ക് പറയുന്നു. അതിനുശേഷം അവന്റെ കയ്യിൽ ആ കോട്ട് കിട്ടുന്നുണ്ട്. അവനെ കോട്ട് ഒന്ന് നോക്കുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി ഒന്നും ചോദിക്കാതെ അവളെയും കുട്ടി വീട്ടിലേക്ക് പോകുന്നു. അവളെ വീട്ടിലെടുത്തിയ ശേഷം പുറത്തു പോയി വരുന്ന അവൻ അവൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടാണ് വരുന്നത്. എന്ത് ഗിഫ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അവൾക്കുള്ള മനോഹരമായ ഒരു കോട്ടായിരുന്നു. നീ മുന്നേ ഇട്ടിരുന്ന കോട്ട് നിനക്ക് തീരെ ചേർച്ചയില്ല, എവിടുന്ന് വാങ്ങിയത് അതെന്നെല്ലാം അവൻ ചോദിക്കുമ്പോ അത് എനിക്ക് ഓർമ്മയില്ല, കുറെ വർഷമായ കോട്ടാണെന്ന് അവൾ കള്ളം പറയുന്നു. ഇത് വൂജുവിന്റേതാണെന്ന് അവൾ പറയുന്നില്ല. പക്ഷെ എല്ലാ സത്യങ്ങളും അറിഞ്ഞായിരുന്നു ചേച്ചി അത് ചോദിച്ചത്. കാരണം വൂജുവിൻ അത് അവൾക്ക് ഇട്ടുകൊടുക്കുന്നതും അവൻ സംസാരിക്കുന്നതും ചേച്ചിയെ മാറി നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. എന്തിയത്, അതിപ്പോ തന്നെ എടുത്ത് കളഞ്ഞേക്കാം, ഫിറ്റ് ആവാത്ത ഒന്നും തന്നെ ലൈഫിൽ വെക്കരുത്, അത് മനുഷ്യരായാലും എന്തെങ്കിലും സാധനങ്ങളായാലും, ചേരത്തില്ലെങ്കിൽ അപ്പൊ തന്നെ അത് എടുത്ത് കളഞ്ഞേക്കണമെന്ന് പറയുന്നവൻ ഒരു ഭ്രാന്തനെ പോലെ അവിടെയെല്ലാം അത് തിരക്കി നടക്കുന്നത് കാണുന്ന ഇവൾക്ക് ഇവൻ സത്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഈ ചോദിച്ചതും ചെയ്തതും എന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ എന്തിനിങ്ങനെ പെരുമാറുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോ പിന്നെ ഞാൻ പെരുമാറുന്നതിലാണോ തെറ്റ്, നിനക്ക് എന്തും പെരുമാറല്ലേ, എല്ലാം ഞാൻ അറിയുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ ആ കോട്ട് തപ്പിയെടുത്ത് ദേഷ്യത്തിൽ അതുമായി വോജുവിനെ കാണാനായി പോകുന്നു. എന്തായാലും ഇവൻ തന്നോട് വളരെയധികം ഇപ്പൊ ഷൗട്ട് ചെയ്ത് പോയത് അവളെ വളരെ സങ്കടത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വോജുവിന്റെ അടുത്തേക്ക് എത്തുന്ന ജെജെ ആകട്ടെ ആ കോട്ട് എടുത്ത് അവന്റെ നേരെ വലിച്ചെറിഞ്ഞ് എന്റെ വീട്ടില് വേണ്ടാത്ത വേസ്റ്റ് ഒന്നും സൂക്ഷിക്കുന്ന സ്വഭാവം എനിക്കില്ല, അതുകൊണ്ട് അത് വെക്കേണ്ടടുത്ത് വെക്കാൻ വന്നതാണെന്ന് ജെജെ പറയുമ്പോ വലിച്ചെറിഞ്ഞതൊന്നും തിരിച്ചെടുക്കുന്ന സ്വഭാവം എനിക്കും ഇല്ലാന്ന് വൂജോൻ പറയുന്നു. എന്റെ അടുത്തുനിന്ന് എന്റെ സാധനങ്ങൾ എടുത്തോണ്ട് പോകുന്നത് നീയല്ലേ, നിനക്കതൊക്കെ ഇഷ്ടമുള്ള കാര്യമല്ലേ, അതുകൊണ്ട് നീ തന്നെ ഇത് വെച്ചോ എന്ന് പറയുന്ന വൂജോൻ ഈ കോട്ടിനെ സിമ്പിളൈസ് ചെയ്ത് തന്റെ ഗേൾഫ്രണ്ട് ആയിരുന്ന ഇൻഹ്യൂക്കിനെ ഇപ്പോ ഇവൻ ഗേൾഫ്രണ്ട് ആയി കൊണ്ടു നടക്കുന്നതിനെ കുത്തി സംസാരിക്കുന്നു.
സംസാരിക്കുന്നു. എന്തായാലും രണ്ടുപേരുടെയും ഇടയിൽ ഇൻഹ്യൂക്കിന്റെ കാര്യം പറഞ്ഞ് വാക്ക് തർക്കമുണ്ടാവുന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നീട് പോകുന്ന വൂജോൻ തന്റെ മാനേജറിനെ കണ്ട് ജെയ്ജയുടെ കൂടെ നടന്ന സംസാരത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോഴേക്കും വൂജോന്റെ ഏജൻസിയിലും ഈ ഒരു ന്യൂസ് ചെന്നിട്ടുണ്ടായിരുന്നു. അവന്റെ ബോസ് ജെയ്ജയുമായി നല്ല കണക്ഷൻ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ജെയ്ജയോട് കാണുമ്പോൾ വഴക്കുണ്ടാക്കുന്നതിന് വൂജോനെ വല്ലാതെ വഴക്ക് പറയുന്നു. തന്റെ പേഴ്സണലായ വിഷയങ്ങളിൽ പോലും ഈ സിഇഒ വല്ലാതെ ഇടപെടുന്നതും ഇയാളെ തന്നെ ഒരു അടിമയെ പോലെ പരിഗണിക്കുന്നതൊക്കെ വൂജോന് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോൾ പുതിയതായി ഈ കെ പോപ്പ് ഐഡലിനും ആന്റി ഫാനിനും ഇടയിൽ നടക്കാൻ പോകുന്ന പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാനും പ്രോഗ്രാം സ്റ്റാർട്ട് ആവുന്നതിന് മുന്നേ ഒന്ന് റിലാക്സ് ചെയ്യാനുമായി അതിന്റെ അണ്ണീറെ പ്രവർത്തകർ ഒരു ക്ലബ്ബിൽ ഒത്തുകൂടുന്നു. ഒത്തിരി പേരൊന്നുമില്ല, മൂന്നാല് പേരേ ഉള്ളൂ. ആ കൂട്ടത്തിൽ വൂജോനുമുണ്ട്, യങ്ങുമുണ്ട്. അവിടെ വെച്ച് ഇവരൊക്കെ വൂജോനോട് വളരെ കാര്യമായി പെരുമാറുന്നതും തന്നെ വിളിച്ചു വരുത്തിയിട്ടും തന്നെ തീരെ മൈൻഡാക്കാതെ ഇരിക്കുന്നതും ഒക്കെ എങ്ങനെ വളരെ സങ്കടത്തിലാക്കുന്നു. ഓ, ഞാനിവനെ പോലെ വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ അല്ലേ, അതായിരിക്കും ആർക്കും തന്നെ ഒരു മൈൻഡ് ഇല്ലാത്തത് എന്ന് സങ്കടപ്പെടുന്ന അവൾ ആര് മൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്താ എനിക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് സ്വയം എൻജോയ് ചെയ്യാനായി തുടങ്ങുന്നു. കരോക്കിയൊക്കെ അവള് പാടി കുറെ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് അങ്ങനെ അവിടെ പതിയെ വെളിയിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോഴാണ് അവിടെ ജെയ്ജയെ അപ്രതീക്ഷിതമായി കാണുന്നത്. മുന്നേ തന്നെ ജെയ്ജയെ കണ്ട് സംസാരിച്ച് പരിചയമുള്ളത് കൊണ്ട് അവൾ അവനോട് സംസാരിക്കുന്നു. നീ ആ പ്രോഗ്രാമിനെ സംബന്ധിച്ചല്ല, ഇനി അധികം ദിവസമൊന്നും ഇല്ലല്ലോ, അതിന്റെ സെലിബ്രേഷന് വന്നതാണോ എന്ന ഡീറ്റെയിൽസ് എല്ലാം ജെയ്ജയെ ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇവരിങ്ങനെ അത് സംസാരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വൂജോൻ എത്തുന്നു. യങ് ജെയ്ജയോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്തവൻ, നീ നല്ല ഡ്രിങ്ക്സ് അടിച്ചിരിക്കല്ലേ, പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് വീട്ടിൽ പോകാതെ ഇവിടെ എന്തോ എടുക്കുക, എന്തിനു ഇവനോട് സംസാരിക്കുന്നതെന്ന് വൂജോൻ ദേഷ്യപ്പെടുമ്പോൾ എന്താ നിങ്ങൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് എല്ലാവരും നിങ്ങളോട് മാത്രം സംസാരിച്ചാൽ മതിയോ, എന്നോട് സംസാരിക്കാൻ ആളുകളുണ്ടെന്ന് പറഞ്ഞ് ഇവർക്കിടയിൽ നടക്കുന്ന പ്രശ്നം അറിയാതെ യങ് ഇരിക്കുന്നു. ആക്ച്വലി ജെയ്ജയ്ക്കും വൂജോന്റെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കും, അവർ കണ്ടാലേ അടിയുണ്ടാക്കുന്നവരാണ് എന്ന സത്യങ്ങളൊന്നും തന്നെ എങ്ങനെ അറിയില്ലല്ലോ. ആ ടൈം തന്നെ പറ്റി എങ്ങനോട് സംസാരിക്കുന്ന വൂജുവിനോട് എന്താടാ നിനക്ക് ഇത്ര പ്രശ്നം, എന്താ നിനക്ക് സ്വന്തമായ സാധനം ഞാൻ അടിച്ചു മാറ്റും എന്നുള്ള പേടിയാണോ എന്ന് വൂജുവിനെ കളിയാക്കി സംസാരിച്ച് ജെയ്ജെ പോകുമ്പോ വൂജുവിന് നല്ല കലിപ്പ് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവനതെല്ലാം ഉള്ളിൽ ഒതുക്കുന്നു. ജെയ്ജെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നല്ല ഒരെണ്ണം പൊട്ടിക്കാനായി വൂജുവിന്റെ കൈ ധരിക്കുമെങ്കിലും അവനത് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയല്ലേ. അങ്ങനെ ഇവിടുത്തെ ഈ ഒരു ചെറിയ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാം പോകാനായി ഇറങ്ങുന്നു. ആ ടീം ശരി ഞാൻ പോവാണെന്ന് പറഞ്ഞ എങ്ങ് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും നീ ഒറ്റയ്ക്ക് പോയി മുന്നത്തെ പോലെ ഏതെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടിയാലോ, ആരാ എന്താന്ന് നോക്കാതെ എല്ലാവരോടും സംസാരിക്കാൻ നിൽക്കല്ലേ നീ, ഞാൻ കൊണ്ടുവിടാന്നും പറഞ്ഞ് അവൻ അവളെ ക്യാബിലേക്ക് കയറ്റുന്നു. കാരണം ഇവൾ നല്ല ഡ്രിങ്ക്സ് അടിച്ചിരിക്കാന്ന് അവനറിയാം. അങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്ത് അവളിപ്പോ താമസിക്കുന്ന വൂജോന്റെ ഗസ്റ്റ് ഹൗസിന് അവിടെ എത്തുമ്പോഴേക്കും അവള് നല്ല മയക്കത്തിലായിരുന്നു. അത് കാണുന്ന അവനാണ് അവളെ എടുത്തുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഓ, കഷ്ടപ്പെട്ട് ചുമന്ന് ചുമന്ന് അകത്തേക്ക് പോകുന്ന വഴി പറയുന്നുണ്ടവൻ, നീ മുന്നേ ഡ്രിങ്ക്സ് അടിച്ച് എന്റെ ഷൂസിൽ വാള് വെച്ച പോലെ ഇപ്പൊ വെച്ചേക്കല്ലേ എന്ന്. കാരണം ഇപ്പോഴും കാണാൻ അവള് വോമിറ്റ് ചെയ്താ ഇവൻ മൊത്തത്തില് അതിൽ കുളിക്കും. അങ്ങനെ ഒരുവിധം അകത്തെത്തിക്കഴിയുമ്പോ ഇവള് പെട്ടെന്ന് അവന്റെ തോളിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാനായി തുടങ്ങുന്നു. ഇതെന്ത് ഇത്, ഇവളപ്പോ ഇത്രയും നേരം മയക്കത്തിലല്ലായിരുന്നോ, ഇവള് വെറുതെ എന്നെ കൊണ്ട് അവളെ മുഴുവൻ ചുമപ്പിച്ചതാണോ എന്ന് അവന് ദേഷ്യം വരുന്നു. നീ അഭിനയിക്കായിരുന്നല്ലേ എന്ന് അവൻ വിളിച്ചു ചോദിക്കുമ്പോ ഇവള് മൈൻഡാക്കാതെ അവിടെ കയറി കിടന്ന് ഉറങ്ങുന്നു. ഇത് കാണുന്നവനെ നല്ല കലിപ്പ് വരുന്നുണ്ട്. പക്ഷെ അവൻ ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചു കൊടുക്കുന്നു. ഓ, കലിപ്പുണ്ടെങ്കിലും എന്ത് കെയറിങ് അല്ലേ എന്ന് നമുക്ക് തോന്നുമെങ്കിലും അവൻ ആ ടീം പറയുന്നുണ്ട്, ഞാൻ ഈ പുതപ്പിക്കുന്നത് എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടൊന്നും അല്ല, നീ ചൂടെടുത്ത് വേർത്ത് കുളിച്ച് മര്യാദയ്ക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റാതിരിക്കാനായിട്ടാണെന്ന് പറയുന്നവൻ. പക്ഷെ അപ്പോൾ അവൾ ഒറ്റയ്ക്ക് ആ ഒരു സ്ഥലത്ത് എൻജോയ് ചെയ്തതും കരോക്കെ പാടിയതും ആരുമില്ലെങ്കിലും എനിക്ക് ഞാനുണ്ടെന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചതൊക്കെ അവനിപ്പോ ആലോചിക്കുന്നു. അത് അവനെ എന്തുകൊണ്ടും അറിയാതെ ചിരിപ്പിക്കുന്നുണ്ട്. അവളുടെ ആറ്റിറ്റ്യൂഡ് അവനങ്ങ് ഇഷ്ടമായി. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെയാണ് അവൾ ഉറക്കം എണ്ണിക്കുന്നത്. ഞാനെപ്പോഴും ഇവിടെ എത്തിയെന്ന് അവൾക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. സത്യത്തിൽ അവൾക്ക് ഇന്നലെ ഇവിടേക്ക് അവൻ കൊണ്ടുവന്നതൊന്നും തന്നെ ഓർമ്മയില്ല. അതിൽ നിന്ന് തന്നെ അവൾ അഭിനയിച്ചതല്ല, ശരിക്കും അവൾ ഡ്രിങ്ക്സ് അടിച്ച് ആകെ ഫിറ്റായി പോയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാലും ആ ടീം അവളെ ജെ ഫോൺ ചെയ്യുന്നു, കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കാണാണ്. ആക്ച്വലി ജെയ്ജയും ഒരു സെലിബ്രിറ്റിയാണ്, അവൻ വലിയൊരു സ്ഥാപനത്തിന്റെ ഓണറാണ്, അതേപോലെ തന്നെ ഒരു സെലിബ്രിറ്റിയും കൂടിയാണ്. ആ അവൻ ഇങ്ങോട്ടേക്ക് വളരെ കാര്യമായി തന്നോട് പെരുമാറുന്നതൊക്കെ ഇവളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇവൾക്കറിയാവുന്ന ആ സെലിബ്രിറ്റി വൂജുൻ വളരെ അഹങ്കാരിയാണല്ലോ ഇവളുടെ കാഴ്ചപ്പാടില്. അങ്ങനെയുള്ളപ്പോ അവനെ പോലത്തെ ഒരു സെലിബ്രിറ്റി തന്നോട് ഇത്രയും കാര്യമായി പെരുമാറുന്നതും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവളെ വളരെ ഹാപ്പി ആക്കുന്നു. പക്ഷെ ഇവനാകട്ടെ ഇവളോട് ഉള്ള യഥാർത്ഥ സ്നേഹം കൊണ്ടോ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടോ ഒന്നുമല്ല ഇവളുമായി കാര്യമായി സംസാരിക്കുന്നത്, മറിച്ച് ഇവളെ വെച്ച് വൂജുവിന് എങ്ങനെ പണി കൊടുക്കാം എന്ന റിസേർച്ചിലാണ് അവൻ. അതിനായിട്ട് ഇവളോട് ഓരോന്ന് സംസാരിക്കുമ്പോൾ അവളും ഇവന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാതെ ഇവനോട് തിരിച്ച് കാര്യമായി പെരുമാറുന്നു. എന്തായാലും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവൾ താമസ സ്ഥലത്ത് നിന്ന് ഫുഡ് വാങ്ങാനായി പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും അകത്ത് ആരോ ഉള്ളതുപോലെ ഇവൾക്ക് മനസ്സിലാവുന്നു. ആരായിരിക്കും അകത്ത് നിന്ന് പേടിച്ച് അവൾ നോക്കുമ്പോൾ ആ ഒരു പ്രോഗ്രാമിന്റെ ക്രൂ ആണ് വന്നിരിക്കുന്നത്. അയ്യോ, ഞാൻ ഇവിടെ ആ സ്റ്റേ ചെയ്യുന്നതെന്ന് ഇവർ മനസ്സിലാക്കി കാണുമെന്ന് അവൾ ആകെ പേടിച്ച് ചമ്മി നിൽക്കുമ്പോൾ ഇന്ന് ഫോട്ടോഷൂട്ടുണ്ട്, ക്യാഷ്വൽ ആയിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ക്യാഷ്വൽ ആയിട്ട് നേരത്തെ വന്നു എന്ന് അതിന്റെ ഒരു സ്റ്റാഫ് ചോദിക്കുന്നു.
ചോദിക്കുന്നു. ആ ചോദ്യം കേൾക്കുമ്പോഴാണ് അവൾ ഓർക്കുന്നത് ഇന്ന് ഇവർക്ക് ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഫോണിൽ മെസ്സേജ് വന്നു എന്ന കാര്യം തന്നെ. അവൾ ഇപ്പോഴാണ് അത് കാണുന്നത്. അപ്പൊ താൻ ഇവിടെയാ സ്റ്റേ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ താൻ ഇപ്പൊ വന്നതുപോലെയാണ് അവർക്ക് തോന്നിയത്. കുറച്ച് നേരത്തെ വന്നു എന്ന തെറ്റിദ്ധാരണ അവരുടെ ഉള്ളിൽ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന അവളും ആ രീതിക്ക് അങ്ങ് നിൽക്കുന്നു. അങ്ങനെ ഇവളെ മേക്കപ്പ് ഒക്കെ ഇടിപ്പിക്കുമ്പോ ഫോട്ടോഷൂട്ടിന് വേണ്ടി വൂജുനും വരുന്നുണ്ട്. ഇവൾക്ക് മേക്കപ്പ് ഒക്കെ നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് അവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ കമന്റ് അടിക്കുമ്പോ നിങ്ങളുടെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? പോയി അത് കണ്ണ് ഞെക്കി ചെയ്തിട്ട് വന്നില്ല. വൂജുൻ അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടി മേക്കപ്പ് ചെയ്ത് മനോഹരമായ വെള്ള ഗൗണില് ഒരു കല്യാണ പെണ്ണിനെ പോലെ റെഡിയായി എങ്ങ് വരുമ്പോ അത് കാണുന്ന വൂജുൻ തന്നെ അവളെ കുറച്ചു നേരം നോക്കി നിന്ന് പോകുന്നു. കാരണം അത്ര ഭംഗിയായിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്ന ഈ ടീം അവളുടെ പേരായി ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വൂജുനും ഒരു കല്യാണ ചെറുക്കനെ പോലെ റെഡിയാവുന്നു. അതിനുശേഷം ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ആകുമ്പോ വൂജുനിട്ട് പണി കൊടുക്കുന്ന തരത്തിലുള്ള അവനിട്ട് വെടിവെക്കുന്നതും ഇടിക്കുന്നതും പോലെയുള്ള പോസുകളാണ് അവിടെ യങ് കൊടുക്കുന്നത്. ഇവൻ ഇവളുടെ മനസ്സിലിരിപ്പ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവനും തിരിച്ച് ഇവൾക്കിട്ട് പണി കൊടുക്കുന്നത് പോലെ ചില പോസുകളില് ഫോട്ടോസ് എടുക്കുന്നു. അവളുടെ കഴുത്ത് പിടിച്ച് ഞെക്കുന്നത് പോലെയും അവൾക്കിട്ട് നല്ല അടി കൊടുക്കുന്ന പോലെയൊക്കെ. എന്തായാലും ഇത് കല്യാണ ഡ്രസ്സിലുള്ള ഫോട്ടോഷൂട്ട് ആണെങ്കിലും ഇതിന്റെ കോൺസെപ്റ്റ് ഒരാള് തന്നെ ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നതല്ലേ. അതുകൊണ്ട് ഈ രീതിയിൽ ചെറിയ റൊമാൻസിന്റെ ഇടയിൽ അടിപിടി രീതിയിൽ ഒരു കൺസെപ്റ്റിലാണ് ഫോട്ടോഷൂട്ട് നടക്കുന്നത്. അങ്ങനെ ഒരുവിധം ഫോട്ടോഷൂട്ട് കഴിയുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുത്തും പാരവെച്ചും രണ്ടുപേരും ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അതൊരു വീഡിയോ ഷൂട്ടിംഗ് ആണ്, യങ് വണ്ടി ഓടിക്കുന്നത് പോലെയുള്ള ഷൂട്ടിംഗ് ആണ് അതെന്നല്ല അണിയറ പ്രവർത്തകർ പറയുന്നത്. അത് കേൾക്കുമ്പോ എങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ മുഖത്ത് വരുന്നത് വൂജുൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ കാറിലുള്ള ഷൂട്ട് ആരംഭിക്കാനായി ഇവർ ഔട്ട്ഡോറ് പോകുന്നു. അവിടെ കാറിൽ കയറി ഇന്നപ്പോഴേ ആകെപ്പാടെ ഒരു പേടിച്ചാടേണ്ട അവസ്ഥയിലായിരുന്നു യങ് ഉണ്ടായിരുന്നത്. എന്തോ പന്തുകേട് തോന്നുന്ന വൂജുൻ ഇവൾക്ക് കാറൊന്നും മര്യാദയ്ക്ക് ഓടിക്കാൻ അറിയത്തില്ലെന്ന് തോന്നുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എന്ത് കഥ കഴിയും എന്നുള്ള പേടിയില് അവൻ സീറ്റ് ബെൽറ്റ് എടുത്തിടുമ്പോ ഏതൊരു ചെറിയ ഷൂട്ടാ, സീറ്റ് ബെൽറ്റിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് പണിയറ പ്രവർത്തകർ അത് കണ്ട് പറയുമ്പോ രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഊരുന്നു. അങ്ങനെ ക്യാമറ സ്റ്റാർട്ട് ആക്കുമ്പോ വളരെ കാര്യമായി വൂജുൻ യങ്ങിന്റെ തലയിൽ തലോടുന്നു. ഓ, ക്യാമറ ഓൺ ആക്കുമ്പോ ആളൊരു ജെന്റിൽമാൻ ആണല്ലോ എന്ന് ഓർമ്മ വരുന്ന അവൾ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് കാറ് മുന്നോട്ട് എടുക്കുന്നു. ആദ്യമേ നല്ല സ്പീഡിലാണ് പോകുന്നത്. വൂജുൻ അവന്റെ ജീവൻ കയ്യിൽ വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് കാണുന്ന അണിയറ പ്രവർത്തകർക്ക് ആദ്യം മന്ദികേട് തോന്നുന്നില്ലെങ്കിലും സ്പീഡ് കുറയ്ക്കാതെ ഒരുമാതിരി വല്ലാത്ത രീതിയിൽ യങ് കാർ ഓടിച്ചോണ്ട് പോകുന്നത് കാണുമ്പോ പണിപാളി ഇത് മനസ്സിലാവുന്നു. അവൾക്കാണെങ്കിൽ സ്പീഡ് കൂട്ടാനല്ലാതെ കുറയ്ക്കാൻ അറിയില്ല, ഒന്ന് ബ്രേക്ക് ചവിട്ടോ ഇല്ല ഇപ്പൊ ആക്സിഡന്റ് ആവുന്ന വൂജുൻ പറയുമ്പോ എനിക്ക് ബ്രേക്ക് എവിടെ ചവിട്ടണ്ടെന്ന് അറിയില്ല എന്ന് അവള് പറയുന്ന ടീം നിന്റെ കാലിന്റെ താഴെ ഉണ്ട് ഒന്ന് ചവിട്ടാനായിട്ട് അവൻ പറയുന്നു. അവള് പക്ഷെ ചവിട്ടുന്നത് ബ്രേക്കിലല്ല ആക്സിലറേറ്ററിലാണ്, അതുകൊണ്ട് തന്നെ സ്പീഡ് ഒന്നുകൂടെ കൂടുന്നു. ഇങ്ങനെ പോയാല് ഇന്നത്തോടെ എല്ലാം തീരുമെന്ന് മനസ്സിലാക്കുന്ന അവൻ കാറ് നിർത്താനായി ഹാൻഡ് ബ്രേക്ക് പെട്ടെന്ന് വലിക്കുമ്പോ ആ ഒരു ഫോഴ്സിൽ സീറ്റ് ബെൽറ്റ് ഇടാത്തത് കൊണ്ട് രണ്ടുപേരും ആഞ്ഞ് അവിടെ ഒരു കിസ് നടക്കുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു കിസ് ഈ ശത്രുക്കൾക്കിടയിൽ അങ്ങനെ നടക്കുകയാണ്. കാർ അങ്ങനെ ഒരു വിധം നിന്നെങ്കിലും ഇപ്പൊ നടന്ന കിസിന്റെ ഷോക്കിൽ നിന്ന് രണ്ടുപേരും റിക്കവർ ആയിട്ടില്ല. അണിയറ പ്രവർത്തകരാകട്ടെ ആകെ പേടിച്ച് കാറിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. ഈ കിസ് അവരാരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കിസിന്റെ ആ ഒരു കാര്യം അറിയാവുന്ന വൂജുവിനും ദേഷ്യമായിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ പോയത്, അപ്പൊ നിങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമല്ലായിരുന്നു എന്ന് അവരോട് ദേഷ്യപ്പെട്ട് അവൻ പോകുമ്പോ നിങ്ങൾക്ക് കാർ മര്യാദയ്ക്ക് ഓടിക്കാൻ അറിയത്തില്ലെന്ന് അപ്പോഴാണ് എങ്ങനോട് അണിയറ പ്രവർത്തകർ ചോദിക്കുന്നത്. എനിക്ക് ലൈസൻസ് പോലും ഇല്ലാന്ന് അവള് പറയുന്നു. ഇവള് കാർ ഓടിക്കോ ഇല്ലയോ എന്നൊന്നും ചോദിക്കാതെയാണ് അവരിങ്ങനെ ഒരു സീൻ പ്ലാൻ ചെയ്തത് തന്നെ. ഇവളും ഇനി അറിയത്തില്ലെന്ന് പറഞ്ഞാൽ തന്നെ ഇതിന് മാറ്റിയാലോ എന്നുള്ള പേടിയില് ഇപ്പൊ പോകാൻ ഒരു ഇടവുമില്ല, കാശും വളരെ അത്യാവശ്യമായതുകൊണ്ട് ഇവർ എന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറായവരും നിപ്പായിരുന്നല്ലോ. അങ്ങനെ എന്തായാലും അപകടം പറ്റാതെ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടു. അങ്ങനെ പിന്നീട് വൂജുവിന് അപ്പോഴും ഈ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല. ഞാൻ സ്റ്റഡി ആയിട്ടല്ലേ ഇരുന്നത്, പിന്നെ എങ്ങനെ അവിടെ ആ കിസ് സംഭവിച്ചതെന്നെല്ലാം അവൻ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്ന മാനേജർ ഇതെന്ത് പറ്റി, ഇനി ബ്രേക്ക് പിടിച്ചപ്പോ തലയും കാണാൻ കാറിൽ വല്ലതും ചെന്ന് ഇടിച്ചു എന്ന് ആലോചിച്ചിരിക്കുകയാണ്. കാരണം അവിടെ കിസ് നടന്നത് വൂജുവിനും യങ്ങും മാത്രമേ അറിഞ്ഞുള്ളൂ, മറ്റാരും അറിഞ്ഞിട്ടില്ല. ഇതേ ടീം യങ്ങാകട്ടെ അവളും ആ കിസിന്റെ ഹാങ് ഓവറിൽ തന്നെയായിരുന്നു. അവൾ വേഗം വാഷ്റൂമിൽ പോയി അവളുടെ ചുണ്ടൊക്കെ വെള്ളം ഒഴിച്ച് കഴുകാണ്, കാരണം കിസ് അടിച്ചില്ലേ. ഇത് കാണുന്ന അവിടുത്തെ ഒരു സ്റ്റാഫ് ഈ കിസിന്റെ കാര്യം അറിയാതെ ഈ പെണ്ണിന്റെ ചുണ്ടിനകത്തോട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുന്നതെന്ന് നോക്കുന്നു. പിന്നീട് അണിയറ പ്രവർത്തകർ എല്ലാവരും കൂടി ഇപ്പൊ അവർക്ക് ഫോട്ടോഷൂട്ടും വീഡിയോ എടുപ്പും ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എന്തായാലും നല്ലൊരു ഫോട്ടോഷൂട്ടും വീഡിയോ എടുപ്പും ആയിരുന്നു. അതിന്റെ ഇടയിലെ ചെറിയ പ്രശ്നങ്ങൾ പറ്റി ശരിയാ, എന്നാലും കാര്യങ്ങളെല്ലാം വലിയ പരിക്കില്ലാതെ ആർക്കും ഒരു പ്രശ്നമില്ലാതെ കഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു പാക്കപ്പ് പറയുന്നത്. ഈ ടീം അവിടെ വൂജുൻ തന്റെ അടുത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോ അവനോട് സോറി പറയാനായി യങ് ശ്രമിക്കുന്നു. പക്ഷെ അവനാകട്ടെ ഇവള് പറയുന്നത് ഒന്നും കേൾക്കാൻ തയ്യാറല്ല. നീ എന്നോട് മിണ്ടിപ്പോരുത്, എനിക്ക് നീ പറയുന്നത് ഒന്നും തന്നെ കേൾക്കണ്ടെന്ന് അവൻ പറയുന്നു. നടന്ന കാര്യങ്ങളിൽ എനിക്കും സങ്കടവും ബുദ്ധിമുട്ടും ഉണ്ട്, എന്റെ ഫസ്റ്റ് കിസ് ആയിരുന്നു അത്, അതിങ്ങനെ ആയാലോ എന്ന് അവള് സങ്കടപ്പെടുന്നു. ആ ടീം നീ ഇങ്ങനെ കിസ് എന്ന് പറഞ്ഞോട്ട് നടക്കാതെ ഇത് മറ്റാരെങ്കിലും കേട്ടാ ആകെ പ്രശ്നമാണ് അവൻ പറയാണ്. അറിയാം
അറിയാതെ നടന്ന ഒരു കിസ് ആണെങ്കിലും പിന്നീട് റൂമറും അതിനെ ചുറ്റിപ്പറ്റി ഇല്ലാക്കഥകൾ വരാനും അധികം നേരമൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഇവളോട് ദേഷ്യപ്പെട്ട് അവൻ എഴുതേറ്റ് പോകുന്നു. അങ്ങനെ പിന്നീട് ഫോട്ടോഷൂട്ടിന് വന്ന് ക്രൂവിന്റെ കൂടെ ഇവിടെ നിന്ന് എങ്ങും ഇറങ്ങുന്നുണ്ട്. കാരണം ഇവൾ ഇവിടെ നിന്ന എന്താ ഇവൾ ഇവിടെ നിൽക്കുന്ന, ഇവൾ ഇവിടെയാ സ്റ്റേ ചെയ്യുന്നത് എന്നൊക്കെ അവർ മനസ്സിലാക്കില്ലേ. അങ്ങനെ അവളും ഇറങ്ങിപ്പോയി. അവർ പോയെന്ന് ഉറപ്പുവരുത്തി കുറച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു. ആകെ ഫോട്ടോഷൂട്ടൊക്കെ കാരണം മാനസികമായും ശാരീരികമായും നല്ല ടയേർഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ വേഗം പോയി കുളിച്ച് റെഡിയായി വന്ന് അവളുടെ ലാപ്ടോപ്പ് എടുക്കുന്നു. അതിൽ ഇവനെ പറ്റി ചില കാര്യങ്ങളാണ് അവൾ കുറിക്കുന്നത്. കാരണം ഇവിടേക്ക് ഈ പ്രോഗ്രാമിന് വരാൻ നേരം ഗോ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ നിന്ന് നിനക്ക് വൂജുവിനെ പറ്റി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അവനെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതാനായി നിന്നെ സഹായിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവനെ പറ്റി ദിവസങ്ങൾ കൊണ്ട് അവൾക്ക് മനസ്സിലായ കാര്യം അവൾ എഴുതാണ്, അവൻ വളരെ സാഡിസ്റ്റ് ആണ്, മറ്റുള്ളവരുടെ സങ്കടമൊന്നും അവന് ഓരോ പ്രശ്നവുമല്ല, എപ്പോഴും സ്വന്തം കാര്യം സിന്താബാദ്, എന്നെയാണെങ്കിൽ ചുമ്മാ ബുദ്ധിമുട്ടിക്കാണ്, ഒരക്ഷരം സംസാരിക്കാൻ പോലും അനുവദിക്കില്ല, അവൻ പറയുന്നത് മാത്രം കേട്ടോണം എന്നിങ്ങനെ പല കാര്യങ്ങൾ അവൾ കുറിക്കുന്നു. അവളത് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ആരോ പാസ്വേഡ് അൺലോക്ക് ചെയ്ത് അകത്ത് വരാൻ പോകുന്നത് പോലെ തോന്നുന്നു. അവള് പെട്ടെന്ന് ബാൽക്കണിയിൽ മറിഞ്ഞിരിക്കുന്നു. നോക്കുമ്പോ ആ ഒരു പ്രോഗ്രാമിന്റെ ക്രൂ ആണ് ക്യാമറ ഫിക്സ് ചെയ്യുന്ന എന്തോ കാര്യത്തിന് വന്നതാണ്. അവരുടെ കണ്ണിൽ പെടാതെ ബാൽക്കണിയിൽ മറിഞ്ഞിരിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ബാൽക്കണിയുടെ ഡോർ ഇവൾ അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരാകട്ടെ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് പോകാനായി നിൽക്കുമ്പോഴാണ് ആ ബാൽക്കണിയുടെ ഡോർ തുറന്ന് കിടക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ഇവരാരോ തുറന്നതാണ് എന്ന ധാരണയിൽ ഷേത് അടച്ചില്ലല്ലോ എന്ന് പെറുപെറുത്ത് അവരത് അടച്ചാണ് അവിടെ നിന്ന് പോകുന്നത്. അവര് ഇവളെ കാണാതെ പോയെങ്കിലും ഇവൾ അവരാ ഡോർ അടച്ചത് മൂലം ബാൽക്കണിയിൽ പെട്ടുപോയി. ഇപ്പൊ ഇവിടുന്ന് എങ്ങനെ അകത്തേക്ക് ഇറങ്ങും അല്ലെങ്കിൽ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നവൾക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം ആരെങ്കിലും ഡോർ തുറന്നാലേ അവൾക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ സാധിക്കൂ. അങ്ങനെ ഇവിടെ പെട്ടുപോയ അവൾ കുറെ നേരം അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും സഹായത്തിന് വിളിച്ചാലോ എന്ന് തന്റെ കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ട് അവൾ ചിന്തിക്കുന്നു. തന്റെ കൂട്ടുകാരെ വിളിച്ചാലോ എന്ന് ആലോചിക്കുമ്പോൾ അതെങ്ങനെ ശരിയാവും. കൂട്ടുകാരിയുടെ താമസ സ്ഥലത്ത് നിന്ന് അവളോട് പറയാതെ ഇറങ്ങിയത് അറിഞ്ഞ് അവൾ ഫോൺ ചെയ്തപ്പോ എന്റെ ഒരു ഫ്രണ്ട് വഴി മറ്റൊരു താമസ സ്ഥലം അറേഞ്ച് ആയി എന്ന് പറഞ്ഞല്ലേ ഞാൻ ഇറങ്ങിയത്. അപ്പോ അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവളോട് പറഞ്ഞത് കള്ളതാണെന്ന് അവൾക്ക് മനസ്സിലാവില്ലേ. കൂടാതെ ഞാൻ ഇവിടെ താമസിക്കുന്ന കാര്യം ആരോടും പറയരുതെന്ന് മൂജുൻ പറയുകയും ചെയ്തിരുന്നല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ഡൗട്ട് ആവുന്ന അവൾ മൂജുവിനെ വിളിക്കാന്ന് ആലോചിക്കുമ്പോ ഏ വേണ്ട, അവൻ എന്നെ സഹായിക്കാനൊന്നും പോകുന്നില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മൂജുവിന്റെ മാനേജറിന്റെ കാര്യം ആലോചിക്കുന്നു. കാരണം അയാള് പ്രോഗ്രാമിന് സംബന്ധം അറിയിച്ച ശേഷം ഇവളെ കണ്ടപ്പോ അയാളുടെ കാർഡ് കൊടുത്തിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ അവൾ ആ കാര്യം ഓർത്ത് ഫോണിൽ സേവ് ചെയ്തിരുന്ന അയാളുടെ നമ്പറിലേക്ക് വിളിക്കുന്നു. പക്ഷെ ആ ടീം അയാൾ ഫോൺ ഒരു സ്ഥലത്ത് വെച്ച് വാഷ്റൂമിൽ പോയിരിക്കുകയായിരുന്നു. ഫോൺ ആ ടീം റിംഗ് അടിക്കുന്നത് വൂജുൻ കാണുന്നു. എങ്ങാണ് വിളിക്കുന്നതെന്ന് കണ്ടപാടെ അവൻ മൈൻഡ് ആക്കാതിരിക്കുന്നുണ്ടെങ്കിലും ഇവൾ തുടരെ തുടരെ വിളിക്കുമ്പോൾ എന്താണെന്ന് അറിയാനായി അവൻ മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്യുന്നു. അവളാകട്ടെ ആരാണ് കോൾ അറ്റൻഡ് ചെയ്തത് എന്ന് അന്വേഷിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ലല്ലോ. അപ്പോൾ അവൾ വളരെ വെപ്രാളത്തിൽ എന്നൊന്ന് സഹായിക്കാവോ, ഞാനൊരു പ്രശ്നത്തിലാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വൂജുന് സംഭവം കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവൾ അല്ലാത്തപ്പോൾ സംസാരിക്കുന്ന പോലെ ആയിരുന്നില്ല, വളരെ ദയനീയമായിട്ടായിരുന്നു സഹായം അഭ്യർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ അവനും ആകെപ്പാടെ ടെൻഷനിലാവുന്നു. കാരണം ഇവളിപ്പോ താമസിക്കുന്നത് ഇവന്റെ സ്ഥലത്താണ്, അത് മറ്റാർക്കും അറിയാതെ ഇവന് മാത്രം അറിഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഇവൾ അവിടെ എന്തെങ്കിലും പ്രശ്നത്തിലായാൽ ഇവനും കുടുങ്ങുന്നതായിരിക്കും. കൂടാതെ ഒരു മാനസിക പരിഗണന എന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അങ്ങനെ ഇതറിഞ്ഞ വൂജുൻ അവളെ സഹായിക്കുമോ ഇല്ലയോ എന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കണ്ടറിയാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.